ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള സ്കൈ ഡോട്ട് എസ് ഐ എഫ് സെറ്റ് എന്ന ഫയൽ സിൻഫി സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഫയൽ ഓപ്പൺ വഴി തുറന്ന് ആകാശത്ത് ദൂരേക്ക് നീങ്ങി പോകുന്ന മേഘത്തിന്റെ ആനിമേഷൻ തയ്യാറാക്കുക സൂചനകൾ മേഘത്തിന്റെ ചിത്രത്തിനായി ഹോമിലെ ഇമേജസ്റ്റ് ആൻഡ് ഫോൾഡറിലെ ക്ലൗഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉപയോഗിക്കുക ദൂരേക്ക് പോകും തോറും മേഘത്തിന്റെ വലുപ്പം ചെറുതായി വരുന്ന രീതിയിലാണ് ആനിമേഷൻ തയ്യാറാക്കേണ്ടത് ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക ഈ ആനിമേഷൻ എഫ് എൽ വി ഫോമാറ്റിലർ എൻ്റർ ചെയ്ത് ഹോമിലെ എക്സാൻ ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക ഇംഗ്ലീഷ് മീഡിയം ചോദ്യം ക്രിയേറ്റ് എൻ ആനിമേഷൻ ഓഫ് എ ക്ലൗഡ് മൂവിംഗ് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ യൂസ് ഇൻ ദ ഫയൽ എസ് ഐ എഫ് സെറ്റ് വിച്ച് ഈസ് ഇൻ ഗിവൺഇൻ എക്സാ ഡോക്യുമെന്റ് ക്ലൗഡ് യൂസ് ഇമേജ് പി എൻ ജി ഇൻ ദ ഇമേജസ് ടെൻ ഫോൾഡർ ഇൻ ഹോം such a way that The cloud gets smaller as it moves away. റൺ ദി ആനിമേഷൻ റൻറ്റ് ദി ആനിമേഷൻ ടു എഫ് എൽ വി ഫോമാറ്റ് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദി എസ് ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ ക്വസ്റ്റിൻ നമ്പർ ഓഫ് ദ ഫയൽ നെയ്ം ഇത് ചെയ്യുവാനായി സിൻഫിക് സ്റ്റുഡിയോ തുറക്കുന്നു ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് സിൻഫിക് സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ചോദ്യത്തിൽ പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു എക്സാം ഡോക്യുമെൻസ് തന്നെയാണ് സ്കൈ ഡോട്ട് എഫ് സൈഫ് സെഡ് എന്ന ഫയൽ ഇവിടെ അത് ഓപ്പൺ ചെയ്യുന്നു ഇതിലേക്ക് ഇനി ക്ലൗഡ് എന്ന ചിത്രത്തെ ഇമ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇമേജസ് ടെൻഡിൽ തന്നെയാണ് ക്ലൗഡ് എന്ന ഫയൽ ഇവിടെയുണ്ട് അത് സെലക്ട് ചെയ്യുന്നു എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് ഇമ്പോർട്ട് ചെയ്യുന്നു ഇനി മേഘത്തെ സെലക്ട് ചെയ്യുന്നു അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലുതാക്കുന്നു ആനിമേഷൻ്റെ തുടക്കത്തിൽ അതിനൊരു സ്ഥാനം നിശ്ചയിക്കുന്നു ഇനി ആനിമേഷൻ തുടങ്ങാം അതിനുവേണ്ടി ഇവിടെ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡിൽ ക്ലിക്ക് ചെയ്യുന്നു ആദ്യത്തെ ഫ്രെയിമിൽ മേഘത്തിന്റെ സ്ഥാനം മാറ്റുന്നില്ല അവസാനത്തെ ഫ്രെയിം നൂറ്റി ഇരുപത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം എൻ്റർ കീൽ അമർത്തുന്നു ഈ ഫ്രെയിമിൽ മേഘത്തിന്റെ സ്ഥാനം മാറണം മേഘത്തെ മറ്റൊരു സ്ഥാനത്തേക്ക് നീക്കി നീക്കിവെക്കുന്നു അതുപോലെ തന്നെ മേഘം ചെറുതായി വരണം അതുകൊണ്ട് അതിനെ ചെറുതാക്കുന്നു കാഴ്ചയിൽ നിന്ന് അദൃശ്യമാകുന്ന തരത്തിൽ ഇനി മേഘത്തിന്റെ സ്ഥാനം ക്രമീകരിക്കുന്നു അനിമേഷൻ ചെയ്തു കഴിഞ്ഞു ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അനിമേഷൻ കാണുന്നു ഇതിനെ എഫ് എൽ വി ഫോർമാറ്റിൽ വീഡിയോ ആയിട്ട് റെൻഡർ ചെയ്യാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റെൻഡർ ചെയ്യുവാനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഹോം സെലക്ട് ചെയ്യുന്നു ഹോമിൽ ക്ലിക്ക് ചെയ്ത് ഹോം സെലക്ട് ചെയ്തു എക്സാം ടെൻ സെലക്ട് ചെയ്യുന്നു സ്ക്രൈ ഡോട്ട് പി എൻ ജി എന്നത് മുഴുവനായും മായ്ച്ചു കളയുന്നു രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യം നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം നൽകുന്നു ഇനി ഡോട്ട് ഇട്ടതിന് ശേഷം എഫ് എൽ വി എന്ന് കൊടുക്കാൻ മറന്നുപോകരുതേ ഇനി ഇവിടെ ഓ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ റെൻഡർ എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്താലേ ഫയൽ സേവ് ചെയ്യപ്പെടുകയുള്ളൂ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു റെൻഡർ ചെയ്ത് കഴിഞ്ഞു വീഡിയോ കാണുവാൻ വേണ്ടി ഹോം സെലക്ട് ചെയ്യുന്നു എക്സ് ആൻഡ് ടെൻ സെലക്ട് ചെയ്യുന്നു അതിൽ നമ്മൾ സേവ് ചെയ്ത വീഡിയോ ഇവിടെയുണ്ട് എഫ് എൽ വി ഫോമാറ്റിലുള്ള വീഡിയോ ആണ് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു നമ്മൾ റെൻഡർ ചെയ്ത ഫയൽ എഫ് എൽ വി ഫോമാറ്റിൽ വീഡിയോ ആയി മാറിക്കഴിഞ്ഞ്